ബിഗ് ബോസ് സീസൺ സിക്സിലെ ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ഇത്രയും ദിവസം ഒളിഞ്ഞ് കളിച്ച സേഫ് ഗെയിമേഴ്സ് എല്ലാവരും നോമിനേഷനിലെത്തിയ എന്തുകൊണ്ടും മികച്ച രീതിയിലുള്ള ഒരു നോമിനേഷൻ ആയിരുന്നു ഇത്തവണത്തേത് ഏഴ് പേരാണ് ഇത്തവണ നോമിനേഷൻ ലിസ്റ്റിൽ വന്നത് ശ്രീരേഖ ശ്രീതു നന്ദന അപ്സര ജിൻഡോ സിജോ ശരണ്യ തുടങ്ങിയവരാണ് ഇത്തവണത്തെ നോമിനേഷൻ ഉള്ളവർ ശരണ്യയാണ് ഇത്തവണ പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല കാലിബറുള്ള മത്സാർത്ഥിയാണ് ശരണ്യ എന്നാൽ ഇതുവരെയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അതിന്റെ പകുതി പോലും പുറത്തു വന്നിട്ടില്ല അതിവിടെ പുറത്തു കൊണ്ടുവരണം അതിവിടെ എല്ലാവർക്കും പ്രേക്ഷകർക്കും കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പവർ ടീം ശരണ്യെ നേരിട്ട് നോമിനേറ്റ് ചെയ്തത് നോമിനേഷനിൽ ഒൻപത് വോട്ടുകളുമായി ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിരിക്കുന്നത് ശ്രീരേഖയാണ് പുതിയ ക്യാപ്റ്റനായ ഋഷി പുതിയ പവർ ടീം സെലക്ട് ചെയ്തതോടെ ഈ സീസണിലെ ഏറ്റവും വലിയ സേഫ് ഗെയിമേഴ്സ് ആയിട്ടുള്ള ശ്രീരേഖയും ശരണിയും അടക്കം ഇപ്പോൾ നോമിനേഷനിലെത്തിയിട്ടുണ്ട് പിന്നീടുള്ളത് ശ്രീധുവാണ് വന്ന ദിവസം മുതൽ ഇന്ന് വരെ ഒരു പ്രശ്നത്തിന് നിൽക്കാതെയും പ്രശ്നങ്ങളിൽ ഇടപെടാതെയും നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ശ്രീധു ഇത്തവണ ഏഴു വോട്ടുകളുമായിട്ടാണ് ശ്രീധു നോമിനേഷനിലെത്തിയത് ആദ്യം ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് ശ്രീധുവിനെയാണ് ശ്രീധുവിന്റെ മാക്സിമം ഇവിടെ കാണിച്ചിട്ടില്ല മാക്സിമം ും മിനിമം പോലും ഇവിടെ കാണിച്ചതായി തോന്നിയിട്ടില്ല ഭാഗ്യം കൊണ്ട് നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ആളാണ് ശ്രീധു കാര്യങ്ങളിൽ ഇടപെടുന്നതിലാണെങ്കിലും വളരെ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ശ്രീധുവിന് ശേഷം ജാസ്മിൻ നോമിനേറ്റ് ചെയ്തത് ജിൻഡോയാണ് ജിൻഡോ നന്നായി കളിക്കുന്നുണ്ട് പക്ഷെ എന്തോ അത് തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാണ് ജിൻഡോയെ ജാസ്മിൻ നോമിനേറ്റ് ചെയ്തത് അതേസമയം ജാസ്മിൻ പറഞ്ഞത് തന്നെയാണ് പ്രേക്ഷകർക്കും പറയാനുള്ളത് ശ്രീതു അർജുനുമായിട്ടുള്ള ഒരു കോംബോ അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ആക്റ്റീവായി ഇടപെടുന്നതൊന്നും തന്നെ ഇതുവരെയും കണ്ടിട്ടില്ല അതുപോലെ തന്നെയാണ് സത്യത്തിൽ ഹൗസിൽ ഉണ്ടോ എന്ന് പോലും സംശയമാണ് എന്തെങ്കിലും ആക്ട് വരുമ്പോൾ മാത്രമാണ് അർജുൻ ആയി കാണുന്നത് ഏതായാലും ഇത്തവണ സേഫ് ഗെയിമേഴ്സ് ആയിട്ടുള്ള ശ്രീരേഖയും ശരണിയും ഒക്കെ എത്തിയതോടെ ഇവരിൽ ആരെങ്കിലും പുറത്തു പോകാനുള്ള സാധ്യതയാണ് ഏവരും പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ